ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? വൺ ഡേ ട്രിപ്പിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലുള്ള അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ ഏതെല്ലാം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്ത് കാണാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരാണെങ്കിൽ തുമ്പൂർമൊഴി തൂക്കുപാലമാണ് ഫസ്റ്റ് നമുക്ക് കാണാനായിട്ടുള്ളത്. എറണാകുളം ഭാഗത്ത് നിന്ന് വരാണെങ്കിൽ ഏടാറ്റുമുഖം തൂക്കുപാലമായിട്ടാണ് ഇത് കാണും അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തൂക്കുപാലം, അവിടെ ബട്ടർഫ്ലൈ പാർക്കും ചിൽഡ്രൻസ് പാർക്കൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും യാത്ര തുടരാം. വീണ്ടും യാത്ര കുറച്ച് വഴി എത്തുമ്പോൾ നമുക്ക് അതിരപ്പിള്ളിയുടെ അഡ്വഞ്ചറസ് സെക്ഷനിലോട്ടാണ് എത്താൻ സാധിക്കുക. അപ്പോൾ കുറച്ച് മുന്നോട്ട് നമ്മൾ പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പുതിയതായി തുടങ്ങിയിരിക്കുന്ന അഡ്വഞ്ചറസ് പാർക്കിലോട്ട് കയറാം. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയുള്ള കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു റൈഡ് മാത്രമേ ഉള്ളൂ. 10 വയസ്സായ കുട്ടികൾക്ക് തൊട്ട് സൈക്കിളും മറ്റു കാര്യങ്ങളും ഉള്ള റൈഡിൽ പങ്കെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൈഡുകളാണ് അവിടെ ഉള്ളത്. ഓരോ റൈഡിനും 200 രൂപയാണ് റേറ്റ് വന്നിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ കൂടെ അപ്പച്ചനും ഇവാനിയും മോളുമാണ് ഈ ഒരു റൈഡിൽ പങ്കെടുത്തിരുന്നത്. അവർ രണ്ടുപേരും ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കണ്ടുന്ന എനിക്കും വളരെയധികം സന്തോഷം തന്നെയായിരുന്നു. ഇവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ആ ഒരു കുന്നു മുഴുവൻ കയറിയ എൻ്റെ ഒരു അവസ്ഥയും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർ രണ്ടുപേരും സുഖമായിട്ട് കയറി, സുഖമായിട്ട് ആ റോപ്പി കൂടെ ഇറങ്ങി വന്നു. ഞാൻ സുഖമായിട്ട് നടന്ന് കയറി, സുഖമായിട്ട് ഞാൻ നടന്നിറങ്ങാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോന്ന് കഴിയുമ്പോൾ നമുക്ക് അതിരപ്പിള്ളിയിലെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തുന്നതായിരിക്കും. ആദ്യത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ രണ്ടാം അതിരപ്പിള്ളിയിലെ ഫ്രണ്ടിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, ഫ്രണ്ടിലോട്ട് നടന്നു. കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. നടക്കുമ്പോൾ ഇരു സൈഡിലും ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടാവും. നമ്മുടെ കയ്യിൽ ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ അവർ നമ്മൾ ചുറ്റിപ്പറ്റി നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടാവും. ഭക്ഷണ സാധനമൊന്നും അവരെ കാണിക്കാൻ പാടില്ല. അതൊക്കെ ബാഗിലിട്ടിട്ട് വേണം നമ്മൾ നടക്കാനായിട്ട്. അപ്പോൾ വളരെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാതയിൽ കൂടെ നേരെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്തേക്കാണ് നമുക്ക് പോകുന്നത്. ആദ്യമായിട്ടായിരുന്നു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇത്ര അടുത്ത് നിന്ന് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. കുറച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങാനായിട്ട് എങ്കിലും ആ ഒരു സൗന്ദര്യം നേരിട്ട് ആസ്വദിക്കുമ്പോൾ നമ്മൾ ആ ഇറങ്ങിയ ക്ഷീണമൊക്കെ നമ്മളവിടെ മാറിപ്പോകും. അപ്പോൾ ആ കാണുന്ന ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും താഴത്തോട്ട് താഴ്വാരത്തേക്ക് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാനും കയറാനും ഒക്കെ തന്നെ. പ്രകൃതി അണിയിച്ചൊരുക്കിയ ഈ ഒരു കാഴ്ച എത്ര മനോഹരമാണെന്ന് വർണ്ണിച്ചാൽ മതിയാവത്തില്ല. അത് നമ്മളൊരു വട്ടമെങ്കിലും അനുഭവിച്ച് ആസ്വദിക്കുക തന്നെ വേണം. എന്തായാലും ലൈഫിലെ ഫസ്റ്റ് ടൈം ആയിരുന്നു. അതിരപ്പിള്ളിയിൽ മുൻപ് വന്നിട്ടുണ്ട്, പക്ഷേ അത് അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് നടന്ന് കണ്ടിട്ടൊക്കെ ഉള്ളത്. ഈ പ്രാവശ്യം താഴ്വാരം കൂടി ഇറങ്ങി കാണാനായിട്ട് സാധിച്ചു. ഇതൊക്കെ അവിടെ പോയി ഇറങ്ങി കണ്ട് കയറി വരുന്ന ആൾക്കാരാണ്. കുറച്ച് ടയേർഡാവും, എന്നാലും നമ്മൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടയേർഡൊക്കെ മാറും. പിന്നെ ഇതുപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുരങ്ങന്മാരൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. അതിരപ്പിള്ളിയിൽ നിന്ന് 3 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്ന് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജ് പണിയുന്നുണ്ട്. ആ ഓവർ ബ്രിഡ്ജിന് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് തോന്നുന്നു. അതിപ്പോൾ പുതിയതായിട്ട് പണിതിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുമെങ്കിലും ജനുവരി ജൂൺ മാസത്തിലെ മഴ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കലിതുള്ളി റോട്ടിലോട്ട് ഈ ഒരു വെള്ളച്ചാട്ടം എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് 8 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കും. അതിരപ്പിള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ടിക്കറ്റ് ഫ്രീ ആണ്. വാഴച്ചാലിൽ എൻട്രൻസിൻ്റെ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ അതിരപ്പിള്ളിയിലും നമുക്ക് ഫ്രീ ആയിട്ട് ആ ടിക്കറ്റ് കാണിച്ച് കയറാവുന്നതാണ്. ഇവിടെയും വിശാലമായി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാർക്കുണ്ട്. അതുപോലെ സമാധാനമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതിനുശേഷം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് ആയും പോലെ പോയാൽ മതി. ശരിക്കും അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നേരെ വാഴച്ചാലിൽ ഈ അതിർത്തി എന്നാണ്. തുമ്പൂർമൊഴി തൂക്കുപാലത്തിൻ്റെ അവിടെ 5 മണി വരെ ടിക്കറ്റ് കൊടുക്കുള്ളൂ. 6 മണിക്കുള്ളിൽ കണ്ട് നമ്മൾ ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു ട്രാവലിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ചേർക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.